എൻ്റെ വീട്ടിലെ ആപ്പിൾ മരത്തിൽ ആദ്യമായിട്ട് ആപ്പിൾ ഉണ്ടായി. അതിനെ പറ്റിയിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. ഏകദേശം ഒരടി വലിപ്പമുള്ള ബഡ് ചെയ്ത ആപ്പിൾ ചെടി നഴ്സറിയിൽ നിന്ന് വാങ്ങിയിട്ട് ഏകദേശം 2 വർഷമായിട്ടേ ഉള്ളൂ. എൻ്റെ വീട്ടിൽ ഞാൻ ചെയ്യുന്ന നാടൻ വളങ്ങൾ കൊണ്ട് തന്നെ ഇത്ര വലിപ്പമായിട്ടുണ്ട് എൻ്റെ ആപ്പിൾ ചെടി. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഞാൻ ചെടികൾക്കിടുന്ന വളങ്ങളെ പറ്റിയിട്ട്. ഏകദേശം അത് മാത്രം മതി നമ്മുടെ മരങ്ങൾ കായ്ക്കാൻ. പിന്നെ ഞാൻ എല്ലാ ചെടികൾക്കും ചെയ്യുന്നത് പോലെ അതിൻ്റെ ചുവടൊന്ന് തുറന്നിട്ട് കുറച്ച് കരിയിലൊക്കെ ഇട്ട് കൊടുക്കും. പിന്നെ ഞാൻ കുറച്ച് കുമ്മായം ഇട്ട് കൊടുക്കാറുണ്ട്. ഇതൊക്കെ മാത്രമാണ് ഞാൻ സാധാരണ മരങ്ങൾക്ക് ഇട്ട് കൊടുക്കുന്ന വളങ്ങൾ. ഇനി ഇതിൻ്റെ ചുവട് നമുക്ക് ആവുന്ന വലിപ്പത്തിൽ തുറന്നാൽ മതി. അധികം വലിപ്പമൊന്നും വേണ്ട. പിന്നെ വീക്ക്ലി വൺസ് വേസ്റ്റ് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. ഞാൻ ഇങ്ങനെയൊക്കെ നമ്മുടെ ആപ്പിൾ ചെടിക്കും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 വർഷം കൊണ്ട് തന്നെ ആപ്പിൾ ചെടി നന്നായിട്ട് പൂത്തു. ഇത് വാങ്ങുമ്പോൾ തന്നെ നഴ്സറിയിൽ നിന്ന് പറഞ്ഞിരുന്നു ഇതിന് കുറച്ച് ഷെയ്ഡ് വേണമെന്ന്. ഇതിനധികം വെയിൽ ലഭിക്കാൻ പാടില്ലാന്ന്. അതിവിടെയും അധികം വെയിലൊന്നും അടിക്കാത്ത സ്ഥലത്താണ് നമ്മൾ നട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന് അനുയോജ്യമായ ക്ലൈമറ്റ് തന്നെയാണ് ഇതിന് കിട്ടിയിട്ടുള്ളത് നല്ലോണം നന്നായിട്ട് പൂക്കാൻ വേണ്ടിയിട്ട്. ഇതാദ്യം നല്ല ഗ്രീൻ കളറായിരുന്നു. പിന്നെ ഒരു 2 മന്ത് കഴിഞ്ഞപ്പോഴാണ് നല്ല റെഡ് കളറായിട്ട് വന്നത്. റെഡ് കളറായിട്ടും കുറച്ച് ദിവസം അങ്ങനെ തന്നെ വെക്കണം. മൂക്കാൻ കുറച്ചും കൂടി സമയം വേണ്ടി വരും. ഇതുപോലെ ആപ്പിൾ മരവും എല്ലാ വീട്ടുമുട്ടത്തും നട്ടുപിടിപ്പിക്കാം. നമ്മൾ ആപ്പിൾ ചെടി വെക്കുമ്പോൾ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഇതിൽ ആപ്പിൾ ഉണ്ടാകുമെന്ന്. വെളിയിൽ നിന്ന് വാങ്ങുന്ന ആപ്പിളൊക്കെ മെഴുകി കോട്ടിങ് പിന്നെ കീടനാശിനികളൊക്കെ അടിച്ചിട്ട് വരുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാവരും വീട്ടുമുറ്റത്ത് ഒരു ആപ്പിൾ ചെടി നട്ടുപിടിപ്പിക്കണം. ഇത് ട്രിമ്മ് ചെയ്തിരുന്നില്ല അതുകൊണ്ട് നല്ല ഹൈറ്റായിട്ട് പോയി. കട്ട് ചെയ്യാൻ പോയപ്പോഴാണ് ഇതിൽ മുട്ടിട്ടത് കണ്ടത്. അതുകൊണ്ട് കട്ട് ചെയ്തിട്ടില്ല. എല്ലാ കൊമ്പിലും ഏകദേശം മുട്ടുണ്ടായിട്ടുണ്ട്. അതെല്ലാം വലുതായിട്ട് വേണം ആപ്പിൾ മരം ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കാൻ. ഒരു കൊമ്പിലുണ്ടായിട്ടുള്ള 4 ആപ്പിൾ പറിച്ചെടുത്തിട്ടുണ്ട്. നല്ല കളറാണ്, നല്ല റെഡ് കളറായിട്ടുണ്ട്. ഏകദേശം മൂപ്പൊക്കെ ആയി വന്നിട്ടുണ്ട്. നമ്മളിന്ന് പറിച്ചിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് തോലൊന്നും പോക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ വീട്ടിൽ തന്നെ ഓർഗാനിക്കായിട്ടുണ്ടായതുകൊണ്ട് നമ്മൾ അതുപോലെ തന്നെ കട്ട് ചെയ്ത് തോല് മൊത്തമായിട്ട് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. നല്ല മധുരമാണ്. നല്ല ഏകദേശം മൂപ്പൊക്കെ ആയിട്ടുണ്ട്. നല്ല മധുരമായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ തന്നെ ഓർഗാനിക്കായിട്ട് ഉണ്ടാക്കിയ ആപ്പിൾ കഴിക്കാൻ പറ്റുന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അത് 2 വർഷം കൊണ്ട് തന്നെ പൂത്ത് കായ്ച്ച് അത് കഴിക്കാൻ പറ്റത്തിൽ ഭയങ്കര സന്തോഷം.